പെൺകുട്ടിയുടെ ചികിത്സാ സഹായത്തിന് 500 രൂപ നൽകുകയും വീട് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതിന് NIA UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത പള്ളി ഇമാമിനെ കോടതി ജാമ്യം അനുവദിച്ചു. കശ്മീരിലെ ഗന്ദർബാലിലെ ഒരു മസ്ജിദിലെ ഇമാമായ ജാവേദ് അഹമ്മദ് ലോണിനാണ് ഡൽഹി കോടതി ജാമ്യം അനുവദിച്ചത്. ചികിത്സാ സഹായത്തെ തീവ്രവാദ ഫണ്ടിംഗ് ആണെന്ന് ആരോപിച്ചാണ് NIA UAPA ചുമത്തി ഇദ്ദേഹത്തെ 10 മാസത്തോളം ജയിലിൽ അടച്ചത്. കശ്മീരിലെ ഒരു വ്യക്തിയുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പള്ളിമാമായ ജാവേദ് അഹമ്മദ് ലോൺ 500 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയത്. എന്നാൽ ഇത് തീവ്രവാദ ഫണ്ടിംഗ് ആണെന്ന് ആരോപിച്ച് 2022 ഫെബ്രുവരി 15 NIA ഇമാമിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. UAPA ചുമത്തി ജയിലിൽ അടച്ച് 10 മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഡൽഹി കോടതി ജാമ്യം നൽകിയത്. ഒരു വ്യക്തിയെ വീട് നിർമ്മാണത്തിന് സഹായിക്കുന്നതോ മകളുടെ ചികിത്സയ്ക്കായി ഒരാൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതോ കുറ്റകൃത്യമായി കണക്കാക്കാനാവില്ലെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. തീവ്രവാദ ബന്ധം ആരോപിച്ച് നിരോധിച്ച കശ്മീർ ജമാഅത്തെ ഇസ്ലാമിയിലെ അംഗമാണ് ജാവേദ് അഹമ്മദ് ലോൺ എന്നാണ് NIA ആരോപിക്കുന്നത്. 15 ലക്ഷം രൂപ പിരിച്ചെടുത്ത കശ്മീർ ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളുടെ പട്ടിക ലോണിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തെന്നും NIA കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. ഒരു വ്യക്തിയെ വീട് നിർമ്മാണത്തിൽ സഹായിക്കുന്നതോ രോഗിയായ മകൾക്ക് ചികിത്സ നൽകുന്നതോ ദരിദ്രന് സാമ്പത്തിക സഹായം നൽകുന്നതോ ഒരു തരത്തിലും കുറ്റമായി കണക്കാക്കാനാവില്ലെന്ന് അഡീഷണൽ സെഷൻ ജഡ്ജി ശൈലേന്ദർ മാലിക് വ്യക്തമാക്കി. വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇമാമിന് ജാമ്യം നൽകേണ്ട കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. ഒടുവിൽ ജാവേദ് അഹമ്മദ് ലോണിന് 3,01,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിന്മേൽ ജാമ്യം അനുവദിക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യം വിട്ടുപോവരുതെന്നും ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അതേസമയം ലോണിന്റെ വീട്ടിൽ നിന്ന് തോക്കും വെടിക്കോപ്പുകളും കണ്ടെത്തിയെന്ന NIA ആരോപണത്തെ 2 പ്രോസിക്യൂഷൻ സാക്ഷികൾ തന്നെ തള്ളിപ്പറഞ്ഞു. വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെടുത്തിട്ടില്ലെന്നാണ് സാക്ഷികൾ കോടതിയിൽ മൊഴി നൽകിയത്. ഇമാം ജാവേദ് അഹമ്മദ് ലോണിന് വേണ്ടി അഡ്വക്കേറ്റ് അബൂബക്കർ സബക് ആണ് കോടതിയിൽ ഹാജരായത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.